ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഒരാൾ വന്ന് നമ്മളോട് ഉറക്കത്ത് പറഞ്ഞു, അന റസൂലുള്ളാ, അന മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ ഏത് രൂപത്തിൽ കണ്ടാലും അതാരാന്ന് ഉറപ്പിച്ചോളണം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല, വെറുതെ ആരോ ഒരാൾ അള്ളാഹുന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞു? ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട, ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാ എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. നമ്മളെ വഹദായിട്ട് അയാൾ പുതിയതൊന്നും ഉണ്ടാക്കി. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല, വെറുതെ ആരോ ഒരാൾ അള്ളാഹുന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞു? ഒരാള് വന്നിട്ട് ഞാൻ റസൂലുള്ളയാണെന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല, റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ? ഹബീബായ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്റെ റസൂല് തന്നെ പറയാണെന്ത്, ഫഇന്നി ഉറാ ഫീ കുല്ലി സൂറ, എല്ലാ രൂപത്തിലും എന്തെയും ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഹബീബായ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ആ പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന ഒരു വിശേഷണവുമില്ല, ഒരു വിശേഷണവുമില്ല, ഞമ്മക്ക് കണ്ടാൽ അറിയാം എന്ന ആളാണ്, ആ ആള് തന്നെയാണ് പറയുന്നത് എന്ത്, ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞാലും അത് പിശാചാവുകയില്ല. അതാര് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല, വെറുതെ ആരോ ഒരാൾ അള്ളാഹുന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞു? അതാരാ അവിടെ പറഞ്ഞു?